ജീവാമൃതം ജീവാമൃതം ശ്രീഭാഗവതാമൃതം ജീവാമൃതം ശ്രീ വിഷ്ണു ഭഗവാന്റെ ചരിതാമൃതം വേദവ്യാസം മൊഴിഞ്ഞ വചനാമൃതം വേദവ്യാസം മൊഴിഞ്ഞ വചനാമൃതം ഭാഗവതാമൃതം ജീവാമൃതം ശ്രീഭാഗവതാമൃതം ജീവാമൃതം നാരായണ നമ നാരായണ ഹരി നാമം പരബ്രഹ്മ ജ്ഞാനാമൃതം നാരായണ നമ നാരായണ ഹരി നാമം പരബ്രഹ്മ ജ്ഞാനാമൃതം ഹരിനാമ സങ്കീർത്തനം പാടി ലോകത്തിൽ ഹരിയുടെ കരുണ കഥ പറയാം വൈഷ്ണവ വൈഭവ കഥ പറയാം ശ്രീകൃഷ്ണ കൃപാവര കഥ പറയാം വൈഷ്ണവ വൈഭവ കഥ പറയാം ശ്രീകൃഷ്ണ കൃപാവര കഥ പറയാം ഭാഗവതാമൃതം ജീവാമൃതം ശ്രീഭാഗവതാമൃതം ജീവാമൃതം പാലാഴിയിൽ പള്ളി കൊള്ളുന്ന ഭഗവാന്റെ ലീലാവിലാസങ്ങളാണീ കഥ പാഞ്ചജന്യം മുഴക്കി ഗീതാമൃതം പൊഴിച്ച കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ പങ്കജനാഭ മുകുന്ദ ഹരേ വൃന്ദാവന ഗോവിന്ദ ഹരേ പങ്കജനാഭ മുകുന്ദ ഹരേ വൃന്ദാവന ഗോവിന്ദ ഹരേ ഭാഗവതാമൃതം ജീവാമൃതം ശ്രീഭാഗവതാമൃതം ജീവാമൃതം ശ്രീ വിഷ്ണു ഭഗവാന്റെ ചരിതാമൃതം വേദവ്യാസം മൊഴിഞ്ഞ വചനാമൃതം ഭാഗവതാമൃതം ജീവാമൃതം വേദസാരാമൃതം ഭാഗവതാമൃതം ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപ കുമാരായ ഗോവിന്ദായ നമോ
ധന്വന്തരീമഹം വന്ദേ വിഷ്ണുരൂപം ജനാർദ്ദനം യസ്യ കാരുണ്യഭാവേന രോഗമുക്താഃ ഭവേജ്ജനാഃ. ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ ഭഗവതേ നമ. നിഗമകൽപ്പതരോർഗളിതം ഫലം ശുഖമുഖാത് അമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസിക ഭുവി ഭാവുകാഃ. മുഹുരഹോ രസിക ഭുവി ഭാവുകാഃ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതം വളരെ വിശേഷപ്പെട്ട സന്ദേശമാണ് കപിലോപദേശത്തിലൂടെ നൽകിക്കൊണ്ടിരുന്നത്. ഭഗവാന്റെ കഥകൾ ആസ്വദിക്കാതെ, കഥകൾ കേൾക്കാതെ, കീർത്തനങ്ങളും നാമങ്ങളൊന്നും കേൾക്കാതെ, വെറും ഭൗതിക സുഖത്തിൽ മാത്രം മുഴുകിക്കഴിയുന്നവരെ ഉപമിച്ചിരിക്കുകയാണ്. പുരീഷം ശൃണ്വന്ത്യസൽ ഗാഥ പുരീഷമിവ വിഡ്ഭുജഃ. പുരീഷം ഇവ വിഡ്ഭുജഃ എന്ന് പറഞ്ഞാൽ ഈ മലിനമായിട്ടുള്ള വസ്തുവിൽ, അത് മലം പോലുള്ള മലിനമായിട്ടുള്ള വസ്തുവിൽ ചെളിക്കുണ്ടിൽ, നാറുന്ന ചെളിക്കുണ്ടിലൊക്കെ കഴിഞ്ഞുകൂടുന്ന പുഴുക്കളെപ്പോലെ, കെട്ടിക്കിടക്കുന്ന മാലിന്യത്തിലുള്ള പുഴുക്കളെപ്പോലെ, അല്ലെങ്കിൽ മലത്തിൽ കഴിഞ്ഞുകൂടുന്ന പന്നികളെ പോലെയാണ് അവരുടെ ജീവിതം. കാരണം നന്മയെ അറിയാൻ സാധിക്കാതെ ഭൗതിക സുഖങ്ങൾ മാത്രം ആഗ്രഹിച്ചു കൊണ്ടുള്ള ആ ജീവിതം നയിക്കുന്നവർക്ക് ഒരിക്കലും മോചനമില്ല എന്നാണ് ഇവിടെ പറഞ്ഞത്. വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത ജനയത്യാശുവൈരാഗ്യം ജ്ഞാനം ഇൽ ബ്രഹ്മദർശനം. വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത
ജനയത്യാശുവൈരാഗ്യം ജ്ഞാനം എൽ ബ്രഹ്മദർശനം വാസുദേവേ ഭഗവതീ ഭക്തിയോഗപ്രയോജിത ജനയത്യാശു വൈരാഗ്യം ജ്ഞാനം എൽ ബ്രഹ്മദർശനം. ഭക്തിയെ, നമ്മുടെ ഉള്ളിലുള്ള ഭക്തിയെ ദൃഢപ്പെടുത്തുമ്പോൾ, നമ്മുടെ ഉള്ളിൽ ഭക്തി ഉണ്ടാവും, ആ ഭക്തിയെ ദൃഢപ്പെടുത്തുമ്പോൾ, ദൃഢപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഉറപ്പിക്കുക, വീണ്ടും വീണ്ടും നമ്മൾ ഉറപ്പിക്കുന്ന സമയത്ത്, ഉറപ്പിക്കണമെങ്കിൽ പല പല മാർഗങ്ങളുണ്ട്, വീണ്ടും വീണ്ടും ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥനകളും സ്തുതികളും ഗീതങ്ങളും കീർത്തനങ്ങളും സഹസ്രനാമം ഇതൊക്കെ ജപിക്കുന്നത്. ഈ നമ്മുടെ ഉള്ളിലുള്ള ഭക്തിയെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സാധനകൾ ചെയ്യുന്നത്. നാമ സങ്കീർത്തനമോ പുരാണ പാരായണമോ, നാമ സങ്കീർത്തനമോ പുരാണ പാരായണമോ. നാമസങ്കീർത്തനമായാലും വിരോധമില്ല, പുരാണപാരായണമായാലും വിരോധമില്ല. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതാണ് സഹസ്രനാമ പാരായണം, സഹസ്രനാമ ജപം. എന്തെങ്കിലുമായിട്ട് നമ്മൾ സ്വാധ്യായം കുറച്ച് സമയം നമ്മുടെ മനസ്സിലുള്ള ആ ദൃഢമായിട്ടുള്ള ഭക്തി ഉണ്ടാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ നിലവിലുള്ള ഭക്തിയെ ഉറപ്പിക്കുന്നതിന് വേണ്ടി, ഭക്തിയെ മുളപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയൊക്കെ തന്നെ പരിശ്രമിക്കുന്ന സമയത്ത് വിഷയസുഖ വിരക്തി ഉണ്ടാകും നമ്മളിൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മളൊരുപാട് ഇപ്പോൾ രാവിലെ ഒരുപാട് പ്രവൃത്തികൾ നമുക്ക് ചെയ്യാനുണ്ടെങ്കിലും, തിരക്കിട്ട ജീവിതമാണ്, എല്ലാവർക്കും അങ്ങനെയാണ്. പക്ഷേ ആ സമയത്തും നമ്മൾ ഒരു 10 മിനിറ്റ് സമയം, ഒരു 12 മിനിറ്റ് സമയം ഈശ്വര കാര്യത്തിലേക്ക് നീക്കി വെച്ചാൽ, ഒരു 20 മിനിറ്റ് സമയം സഹസ്രനാമത്തിലേക്ക് നീക്കി വെച്ചാൽ എന്താ ഉണ്ടാവുക? അത് നമ്മളെ ഉള്ളിലുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കാൻ ഇടവരുത്തും, ദൃഢമാക്കാൻ സഹായിക്കും. അതിൻ്റെ ഫലമായിട്ട് ജ്ഞാനവൈരാഗ്യം വളർത്താൻ സാധിക്കുന്ന ഭക്തി മോക്ഷത്തിലേക്ക് നയിക്കുന്നു. ജനയത്യാശു വൈരാഗ്യം ജ്ഞാനം എൽ ബ്രഹ്മദർശനം. കുറച്ച് സമയം നമുക്ക് അതിലൂടെ മുന്നോട്ട് പോകാൻ സാധിച്ചാൽ ഭക്തി ഉണ്ടാകുന്നു. അതിനനുസരിച്ച് ഭൗതിക വിഷയങ്ങളിലുള്ള വൈരാഗ്യം, ഒരു വ്യക്തിയോടുള്ള വൈരാഗ്യമല്ല, അല്ലെങ്കിൽ മറ്റുള്ള നമുക്കൊരുപാട് ഇന്നത് വേണം ഇന്നത് വേണം എന്നുള്ള ചിന്താഗതികളിൽ നിന്ന് കുറച്ച് സമയം നമ്മുടെ മനസ്സിനെ മാറ്റി നിർത്താൻ സാധിക്കും. അപ്പോൾ നമുക്ക് ബോധ്യം വരും ഇത് സാധിക്കും. അങ്ങനെ ചെയ്യുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ്. അങ്ങനെയാണ് നമ്മളെ ഭക്തി മോക്ഷത്തിലേക്ക് നയിക്കും. അപ്പോൾ നമ്മൾ ഈ കപിലോപദേശത്തിൽ പ്രധാനമായിട്ടും ഇവിടെ പറഞ്ഞ ഈ 32-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്, ഒന്ന്, ത്രിവർഗങ്ങൾ മാത്രം, ധർമ്മം അർത്ഥം കാമം എന്നുള്ളതിൽ മാത്രം ശ്രദ്ധ വയ്ക്കാതെ 4-ാമത്തെ ഒരു മോക്ഷമാർഗം പറയുന്നു. അതാണ് നമ്മൾ ഈ പുരുഷാർത്ഥങ്ങൾ 4 ധർമ്മം അർത്ഥം കാമം മോക്ഷം. ഈ മോക്ഷത്തിന് കൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. വാസുദേവനായ ഭഗവാനിൽ ഭക്തിയെ അങ്കുരിക്കുന്ന സമയത്ത്, ഭക്തി ഉണ്ടാകുന്ന സമയത്ത് വൈരാഗ്യമുണ്ടാകുന്നു. ഭൗതിക വിഷയങ്ങളിൽ അത് നമ്മളെ ഈശ്വരനിലേക്ക് എത്തിക്കുന്നു. ജ്ഞാനം, ആ ഒരു ജ്ഞാനം നമ്മളെ ബ്രഹ്മദർശനം, ആ ഈശ്വര ദർശനത്തിലേക്ക് നമ്മൾ എത്തിക്കുന്നു എന്നാണ് ഈ പറഞ്ഞതിൻ്റെ താല്പര്യം. അത്തരത്തിലുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാകട്ടെ എന്ന് ഈ സമയത്ത് നമുക്കൊക്കെ പ്രാർത്ഥിക്കാം. ജ്ഞാനമാത്രം പരം ബ്രഹ്മ പരമാത്മേശ്വരപ്പുമൻ ദൃശ്യാദിഭി പൃഥക് ഭാവൈ ഭഗവാൻ ഏകയ്യതേ. ജ്ഞാനമാത്രം പരം ബ്രഹ്മ പരമാത്മേശ്വരപ്പുമാൻ
ദൃശ്യാദിഭി പൃഥക് ഭാവൈ ഭഗവാൻ ഏക ഈയതേ. ജ്ഞാനമാത്രമായ പരബ്രഹ്മം ഒന്നു മാത്രം, ആ പരബ്രഹ്മം എന്ന രൂപത്തിനും നിറത്തിനും മണത്തിനും ഗുണത്തിനൊക്കെ അപ്പുറത്തുള്ള ഏക ചൈതന്യം എല്ലാറ്റിലും നിറഞ്ഞിരിക്കുന്ന പാലിൽ വെണ്ണ പോലെ ലയിച്ചിരിക്കുകയാണ്. നമ്മൾ പാലിങ്ങനെ എടുക്കുന്ന സമയത്ത്, ഒരു ഒരു ഗ്ലാസ്സിൽ പാലെടുക്കുന്ന സമയത്ത് നമുക്കതിൽ നിന്ന് വെണ്ണ കാണില്ല. എന്നാൽ വെണ്ണയുണ്ടോ പാലിൽ? നമ്മൾ ഓരോരുത്തർ ചിന്തിക്കുക, വെണ്ണയില്ലേ പാലില്? ഉണ്ട്. അത് ലയിച്ചിരിക്കുകയാണ്, അലിഞ്ഞു ചേർന്നിരിക്കുകയാണ്, കാണാൻ പറ്റില്ല. പാലിൽ വെണ്ണ പോലെ, എള്ളിൽ എണ്ണ പോലെ, ശരിക്കുള്ള എള്ളെണ്ണ എന്ന് പറയുന്ന നല്ലെണ്ണയല്ല, പരസ്യങ്ങളിൽ കാണുന്ന എണ്ണകളൊന്നുമല്ല, പണ്ടുള്ള പരസ്യമില്ലാത്ത എള്ളെണ്ണ. എള്ളിൽ നിന്ന് എണ്ണ എടുക്കും. പക്ഷേ എള്ള് വാരിക്കോരി, നമുക്ക് എള്ള് വാരിക്കോരിയൊക്കെ എടുക്കുന്ന സമയത്ത് അതിനുള്ളിലുണ്ടാകുന്ന ആ എണ്ണ, അത് നമ്മൾ ചിലപ്പോഴും മനസ്സിലാവില്ല, നമുക്കതറിയില്ല. എള്ള് കൊണ്ടൊരു ആഹാരത്തിൽ എള്ള് ചേർത്ത് കഴിക്കുമ്പോഴൊന്നും അതിൽ എണ്ണയുണ്ടെന്ന് മനസ്സിലാവില്ല. പക്ഷേ അതിൽ നിന്നാണ് നമുക്ക് എണ്ണ കിട്ടുന്നത്, അതിൽ ലയിച്ചിരിക്കുകയാണ്, ആ എള്ളിൽ എണ്ണ അങ്ങനെ ലയിച്ചിരിക്കുകയാണ്. അതാണ് പാലിൽ വെണ്ണ പോലെ, എള്ളിൽ എണ്ണ പോലെ, പൂവിൽ സൗരഭ്യം പോലെ, സുഗന്ധം പോലെ. ഒരു പൂവ് ഉണ്ടാവുമ്പോഴത്തന്നെ അതിലിങ്ങനെ ലയിച്ചിരിക്കുകയാണ് സൗരഭ്യം. അതുകൊണ്ടാണല്ലോ നമ്മൾ ഒരു പനിനീർ പൂവ് വിടർന്നിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വിടരുന്ന സമയത്ത് ഒരിക്കലും മുല്ലപ്പൂവിൻ്റെ സുഗന്ധം ഉണ്ടാവുന്നില്ലല്ലോ. കാരണം എന്തുകൊണ്ടാണ്? ഈ പനിനീർ പൂവിൽ തന്നെ ഈശ്വരൻ ആ സൗരഭ്യത്തെ ലയിപ്പിച്ചിട്ടുണ്ട്. അതാണ് പ്രകൃതിയുടെ ശക്തി എന്ന് പറയുന്നത്. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ എന്ന് നമ്മൾ പ്രാർത്ഥനയിൽ പറയാറുണ്ട്. പൂവിലൂറുന്ന പുഞ്ചിരി, ആ അതിൻ്റെ എന്താ ഭംഗി, മനോഹാരിത, അതിനുള്ളിലുള്ള അത് ലയിച്ചിരിക്കുകയാണ്. അത് ലയിച്ചത് കൊണ്ടാണ് ആ പൂ വിടരുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കുന്നത്. അതുപോലെ പൂവിനുള്ളിലുള്ള സുഗന്ധം, അത് അതിനുള്ളിലാണല്ലോ. സുഗന്ധത്തെ നമുക്ക് വേർതിരിച്ച് കാണാൻ പറ്റില്ല, പൂവിൽ സുഗന്ധം പോലെ. ഇനി പഴങ്ങളിൽ, ഫലങ്ങളിൽ, കനിയിൽ മധുരം പോലെ, ഒരു പഴത്തിൽ മധുരമുണ്ട്, അതിനെ മാറ്റി നിർത്താൻ പറ്റില്ല, അതിൽ ലയിച്ചിരിക്കുകയാണ്. ആ പഴത്തിൽ ഒരു മാങ്ങ പഴുത്തു കഴിഞ്ഞാൽ അതിലാ മധുരം അതിൽ ലയിച്ചിരിക്കുകയാണ്. പച്ചയായിട്ടുണ്ടാവും, ഉണ്ടാവുന്നില്ല, പുളി ഉണ്ടാവുന്നു ചിലപ്പോൾ. അപ്പോൾ അതുപോലെ പാലിൽ വെണ്ണ പോലെ, എള്ളിൽ എണ്ണ പോലെ, പൂവിൽ സുഗന്ധം പോലെ, പിന്നെ ഫലങ്ങളിൽ മധുരം പോലെ ലയിച്ചിരിക്കുന്ന ചൈതന്യമാണ് ഈശ്വര ചൈതന്യം എന്ന് തിരിച്ചറി. ഇതുപോലെയാണ് നമ്മൾ വിഗ്രഹത്തിലൊക്കെ ആ ചൈതന്യത്തെ കാണുന്നത്. ഇലക്ട്രിക് കമ്പിയിലൂടെ നമുക്കത് വേർതിരിച്ച് വൈദ്യുതിയെ കാണാൻ പറ്റുന്നില്ല, പക്ഷെ അതിലൂടെ അത് അനുഭവപ്പെടുത്തുന്നത് പോലെ നമുക്കും ഒരു പഴം കഴിക്കുന്ന സമയത്ത് ആ മധുരം നമ്മൾ അനുഭവപ്പെടുത്തുന്നത് പോലെ, അത് നമുക്ക് അനുഭവയോഗ്യമാക്കുന്നതാണ് ഈശ്വരൻ്റെ സ്വരൂപങ്ങളായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജ്ഞാനമാത്രമായ ആ പരബ്രഹ്മം ഒന്നുകൊണ്ട് മാത്രം, ആ ഒന്നിനെ തന്നെ പരമാത്മാവ്, ഈശ്വരൻ, പുരുഷൻ എന്നൊക്കെ പറയുന്നു. ഇപ്പോൾ മനസ്സിലാവും കുറച്ച്. ആ പരമാത്മാവിനെയാണ് ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദ്യതേ. ബ്രഹ്മമെന്നും പരമാത്മാവെന്നും ഭഗവാനെന്നും പറയുന്നത് ആ ഒരു ചൈതന്യത്തെ തന്നെയാണ്. ആ ഒരു ചൈതന്യമാണ് നമുക്കും ഇവിടെ പറഞ്ഞു തന്നിരിക്കുന്നത്. നമ്മൾ ആശ്രയിക്കുക. അപ്പോഴും നമ്മൾ ഭക്തി ഹൃദയ ദ്രവീകരണത്തിന് വേണ്ടിയിട്ടാണ്, ഭക്തി ഹൃദയ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ്. ആ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ ഇടവരുമ്പോഴും നമുക്ക് ജ്ഞാനമുണ്ടാകും. അത് ഇവിടെ പറഞ്ഞു തന്നു. ഇപ്പോൾ നമ്മുടെ കാലിലൊരു മുറിവ് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മരുന്ന് വെച്ച് കെട്ടും അല്ലേ സാധാരണ. പക്ഷെ അവിടെ നമ്മൾ പറയുമ്പോൾ ഡ്രസ്സ് ചെയ്യാമെന്നൊക്കെ പറയും, സാധാരണഗതിയിൽ അത്രയേ വേണ്ടതുള്ളൂ. പക്ഷെ എന്താ ചെയ്യുന്നത്? ആ അതിലുള്ള മാലിന്യങ്ങളെ തുടച്ച് കളയണം. അതിലൊക്കെ
രക്തത്തിൻ്റെ അംശം ഉണ്ടാവും, മണ്ണിൻ്റെ അംശം ഉണ്ടാവും, എന്തൊക്കെയാണ് ഉണ്ടാവുക, അതൊക്കെ ഒന്ന് നമ്മൾ ഡെറ്റോൾ പോലെയുള്ളതൊക്കെ ഇട്ട് തുടച്ച് കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ മരുന്ന് വെച്ച് കിട്ടുന്നത്. അതല്ലാതെ നമ്മൾ മരുന്ന് വെച്ച് പുറമേ കെട്ടിയത് കൊണ്ട് കാര്യമില്ല. ഇതുപോലെ നമ്മുടെ മുറിവ് കഴുകി മാലിന്യം കളഞ്ഞ് മരുന്ന് വെച്ച് കിട്ടുന്നത് പോലെ നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട്, ആത്മശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ് ഈ നാമജപങ്ങളും കഥകളും ഒക്കെ നമ്മൾ കേൾക്കുന്നത്. അതുകൊണ്ടാണ് എന്തൊക്കെ സമ്പത്ത് ഒന്നും ഉണ്ടാവണമെന്നില്ല, സമ്പത്തുണ്ടാവണമെന്നില്ല, നിത്യ ജീവിതം നയിക്കാൻ വളരെയധികം പ്രയാസമായിട്ട് പോകുന്നവരും ഇപ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം, വൈകുന്നേരമായി ഒന്നും ഉണ്ടാവണമെന്നില്ല, പക്ഷേ ജോലി ചെയ്തില്ലെങ്കിൽ കുറച്ച് സമയം ഈശ്വര കഥകൾ കേൾക്കും, മനസ്സിന് സമാധാനം ഉണ്ടാവാൻ, ശാന്തി ഉണ്ടാവാൻ, ഹൃദയത്തെ നിർമ്മലമാക്കാൻ, കൃതാർത്ഥത ഉണ്ടാക്കാൻ ഈശ്വര കഥകൾക്കും നാമങ്ങൾക്കും കീർത്തനങ്ങൾക്കും സാധിക്കുന്നു. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതെന്ന് ശ്രീമദ് ഭാഗവതം നമുക്ക് ഓരോരുത്തർക്കും ഉപദേശിച്ചു തരുന്നു. അത് നമുക്ക് ആ ഉപദേശം നമുക്കും ഉൾക്കൊള്ളാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭഗവത് കഥകൾക്കുള്ള മഹത്വമാണ് ഇവിടെ ഇത്രയും പറഞ്ഞതിലൂടെ വ്യക്തമാകുന്നത്. ഇതിപ്പോൾ ദേവഹൂതി ദേവി ഒരുപാട് ഒന്നും ചോദിച്ചില്ലെങ്കിൽ പോലും, കുറച്ചേ ചോദിച്ചുള്ളൂ, പക്ഷേ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ ദേവഹൂതി ദേവിക്ക് ഭഗവാൻ ഉപദേശിച്ചു കൊടുത്തു, കപില ഭഗവാൻ ഉപദേശിച്ചു കൊടുത്തു. ഇത്രയും ഉപദേശങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവിടെ വെച്ച് പറഞ്ഞു, ഈശ്വര കാര്യങ്ങൾ ഉപദേശങ്ങൾ ശ്രദ്ധധാനായ ഭക്തായ വിനീതായ അനസൂയവേ ഭൂതേഷു കൃതമൈത്രായ ശുശ്രൂഷാഭിരതായ ച ബഹിർജാതവിരാഗായ ശാന്തചിത്തായ ദീയതാം നിർമ്മത്സരായ ശുചയേ യസ്യാഹം പ്രയസം പ്രിയഃ. ശ്രദ്ധധാനായ ഭക്തായ വിനീതായ അനസൂയവേ ഭൂതേഷു കൃതമൈത്രായ ശുശ്രൂഷാഭിരതായ ച ബഹിർജാതവിരാഗായ ശാന്തചിത്തായ ദീയതാം നിർമ്മത്സരായ ശുചയേ യസ്യാഹം പ്രയസം പ്രിയഃ. ഈ ഉപദേശങ്ങൾ ഭഗവാനിൽ ഭക്തിയില്ലാത്തവർക്കും ശ്രദ്ധയില്ലാത്തവർക്കും ഉപദേശിക്കരുത് എന്ന് ദേവഹൂതി ദേവിക്ക് ഭഗവാൻ ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഉപദേശത്തോടൊപ്പം തന്നെ പ്രേമപൂർവം ഭക്തിപൂർവം ഈശ്വരനെ ശരണം പ്രാപിക്കുന്നവർക്ക് വൈരാഗ്യവും ജ്ഞാനവും സിദ്ധിക്കും, യാതൊരു സംശയവുമില്ല. ഭക്തിയുടെ സന്തതികളാണ് ജ്ഞാനവും വൈരാഗ്യവും. ഇനിയും പറയുന്നത് ഇത്തരം കാര്യങ്ങൾ, ഇത്തരം വളരെ രഹസ്യമായിട്ടുള്ള ആത്മീയ കാര്യങ്ങൾ, അത് വഴിയിൽ പോകുന്നവർക്ക് ഉപദേശിച്ചു കൊടുത്തിട്ട് കാര്യമില്ല, വഴിയിൽ പോയി നിന്നുകൊണ്ട് ഉപദേശിച്ചിട്ട് കാര്യമില്ല, അവരെ വിളിച്ചു വരുത്തിയിട്ട് ഉപദേശിച്ചിട്ട് കാര്യമില്ല. കാരണം ഭക്തിയില്ലാത്തവർക്ക്, വിനയമില്ലാത്തവർക്ക്, ശ്രദ്ധയില്ലാത്തവർക്ക്, അസൂയ ഉള്ളവർക്ക് ഇത് ഉപദേശിച്ചിട്ട് കാര്യമില്ല, അവർക്കിത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അതുകൊണ്ട് ശ്രദ്ധയുള്ളവർക്ക്, ഭക്തിയുള്ളവർക്ക്, വിനയമുള്ളവർക്ക്, ജീവകാരുണ്യമുള്ളവർക്ക്, ശുശ്രൂഷ നിരതരായിട്ടുള്ളവർക്ക്, താല്പര്യമുള്ളവർക്ക്,
വൈരാഗ്യം ഉള്ളവർക്ക്, വൈരാഗ്യം എന്ന് പറഞ്ഞാൽ വിരോധമല്ല കേട്ടോ, ഭൗതിക വിഷയങ്ങളിലൊന്നും അമിതമായിട്ട് താല്പര്യമില്ലാതെ ഏത് സമയത്ത് ഇത് നഷ്ടപ്പെടുന്നതാണെന്നുള്ള തിരിച്ചറിവോടുകൂടി കഴിഞ്ഞുകൂടുന്നവർക്ക്, ശുദ്ധിയുള്ളവർക്ക്, ശാന്തിയുള്ളവർക്ക് വളരെ പ്രധാനമാണ് ഈ ശുദ്ധി. ബാഹ്യ ആഭ്യന്തര ശുചിത്വം വേണം, അതായത് നമ്മുടെ ശരീരം ശുദ്ധമാവണം എപ്പോഴും, കൈ ശുദ്ധമാകണം എപ്പോഴും, അതുപോലെ മനസ്സ് ശുദ്ധമാകണം എപ്പോഴും. അങ്ങനെയുള്ളവർക്ക് ഇത് ഉപദേശിച്ചു കൊടുക്കാവുന്നതാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇത് ഉപദേശിച്ചു കൊടുക്കാവൂ എന്നാണ് ഈ പറഞ്ഞതിൻ്റെ താല്പര്യം. ശ്രദ്ധയുള്ളവർക്ക്, ശ്രദ്ധ, ഭക്തി, വിനയം, ജീവകാരുണ്യം, ശുശ്രൂഷ, താല്പര്യം, വിഷയവിരക്തി, അതാണ് ഇവിടെ വൈരാഗ്യം എന്ന് പറയുന്നത്. ശുദ്ധി, ശാന്തി ഇത് ഉള്ളവർക്ക് ഇത്തരത്തിലുള്ള വിശേഷപ്പെട്ട ഉപദേശങ്ങളൊക്കെ ഉപദേശിച്ചു കൊടുക്കാം. കഥ പോലെയല്ല ഇത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ 32-ാമത്തെ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുന്നത്. യൈദം ശൃണുയാദംബ ശ്രദ്ധയാ പുരുഷ സഹൃത് യോവാഭിധത്തേ മച്ചിത്ത സഹ്യേതി പദവീം ചമേ. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംവിധായാം തൃതീയ സ്കന്ധേ കപിലേയോപാഖ്യാനേ ദ്വാത്രിംശത്തമോധ്യായ. കപിലോപദേശത്തിലെ 32-ാമത്തെ അധ്യായം ഇതോടുകൂടി ഇവിടെ കഴിയുകയാണ്. അടുത്ത സുദിനത്തിൽ 33-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് കടക്കാം. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹേശാഃ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്താഃ സുഖിനോ ഭവന്തു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്കാരം. ഭാഗവതാമൃതം.